ഇന്ത്യയ്ക്കുള്ള ഊർജ സംരക്ഷണം ലക്ഷ്യം വെച്ചുള്ള വിവിധ മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേദിയാവുകയാണ് ഇന്ത്യ ഊർജവാരം 2023. മൂന്ന് ദിവസത്തെ ഊർജവാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ തുടക്കം കുറിച്ചു. 2030 പ്രകൃതിവാതക ഉപഭോഗം വർദ്ധിപ്പിക്കാൻ മിഷൻ മോഡിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ആഗോള നിക്ഷേപകരോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഊർജ പരിവർത്തനത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാത്യോ, 21വീ സദിക്കെ വിശ്വ കാ ഭവിഷ്യ തയ് കർനെ മേ എനർജി സെക്ടർ കി ബഹുത് ബഡി ഭൂമിക ഹൈ. എനർജി കെ നയേ റിസോഴ്സസ് കോ ഡെവലപ് കർനെ മേ, एनर्जी ट्रांजिशन में आज भारत विश्व के सबसे मजबूत आवाजों में से एक है. ലോകത്തിലെ നാലാമത്തെ വലിയ ക്രൂഡ് റിഫൈനിംഗ് ശേഷിയാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഗ്യാസ് പൈപ്പ്ലൈൻ ശൃംഖല 22,000 കിലോമീറ്ററിൽ നിന്ന് അടുത്ത 4-5 വർഷത്തിനുള്ളിൽ 35,000 കിലോമീറ്ററായി വികസിപ്പിക്കും. പെട്രോളിൽ 20% എഥനോൾ കലർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഹരിത ഹൈഡ്രജനാണ് ഇന്ത്യ ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു മേഖല. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യം 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഓയിലിന്റെ ഇൻഡോർ സോളാർ കുക്കിംഗ് സിസ്റ്റത്തിന്റെ ഇരട്ട കുക്ടോപ്പ് മോഡൽ പുറത്തിറക്കിയ പ്രധാനമന്ത്രി അതിന്റെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള റോൾ ഔട്ടും ഫ്ളാഗ് ഓഫ് ചെയ്തു. സോളാർ കുക്ടോപ്പ് ഇന്ത്യയിലെ ഹരിത ശുചിത്വ പാചകത്തിന് പുതിയ മാനം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഓയിലിന്റെ അൺബോട്ടിൽഡ് സംരംഭത്തിന് കീഴിൽ യൂണിഫോമും പ്രധാനമന്ത്രി പുറത്തിറക്കി. പ്ലാസ്റ്റിക് കുപ്പികൾ യൂണിഫോമിലേക്ക് പുനരുപയോഗം ചെയ്യുന്ന സംരംഭങ്ങൾ മിഷൻ ലൈഫിനെ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ E20 ഇന്ധനം പുറത്തിറക്കി. E20 എന്നത് പെട്രോളുമായി 20% എഥനോൾ കലർന്നതാണ്. 2025 20% എഥനോൾ മിശ്രിതം കൈവരിക്കാൻ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു. ഹരിത ഇന്ധനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച ഗ്രീൻ റാലി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വളർച്ച, സഹകരണം, പരിവർത്തനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഇന്ത്യ ഊർജവാരം ഊർജ മേഖലയിൽ ഇന്ത്യയുടെ ഉയർന്നുവരുന്ന കഴിവ് പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയായി മാറുകയാണ്.